എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് നൽകണം ഇതിനുള്ള ചില കാരണങ്ങളാണ് പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഏറ്റവും നല്ല കഴിവുള്ള ഒരു ഭരണാധികാരി ആയിരിക്കും എന്ന് പറയുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ പേ സംവിധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം അത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആണ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലുള്ള ഒരാളെയാണ് ശരിക്കും തിരുവനന്തപുരത്തിനെന്ന് മാത്രമല്ല എല്ലായിടങ്ങളിലും എം പി ആകാൻ ആവശ്യം എം പി ആകാൻ അനുയോജ്യനും മന്ത്രിയായി കഴിവ് തെളിയിച്ച ആളുമാണ് രാജീവ് ചന്ദ്രശേഖർ തീരദേശത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ മാറ്റുന്നതിനുള്ള പദ്ധതികൾ ഒരു എം പി ആകുന്നതിനു മുൻപ് തന്നെ ഈ പ്രചരണ കാലത്ത് തന്നെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോദിയുടെ ദീർഘവീക്ഷണം അദ്ദേഹത്തിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഐ ടി ഇലക്ട്രോണിക്സ് മന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും മികച്ചതുമായ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയുടെ ഡിജിറ്റൽ പേ സംവിധാനം ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് എത്രത്തോളമാണ് എന്ന് പിന്നീട് പറയേണ്ട ആവശ്യമില്ല രാജ്യത്തെ ആദ്യത്തെ ഐ ടി പാർക്കായ തിരുവനന്തപുരം ഇന്ന് പതിമൂന്നാം സ്ഥാനത്തിലാണ് ഇതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതിന് രാജീവ് ചന്ദ്രശേഖറിന് മാത്രമേ സാധിക്കൂ തിരുവനന്തപുരത്തെ ലോക നിലവാരത്തിലുള്ള നഗരമാക്കി മാറ്റാൻ കഴിവുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുഃഖകരമാണ് എന്ന് നമുക്കറിയാം ഇത് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ അവർക്ക് സമഗ്രമായ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതികൾ നടപ്പാക്കും കടൽഭിത്തി നിർമ്മാണം സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി ബോട്ടുകളും വലകളും നൽകുക തൊഴിലാളികൾക്ക് വീട് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സമഗ്രമായ പദ്ധതിയാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് കഴിഞ്ഞ സർക്കാർ നാൽപ്പത്തി അഞ്ച് ലക്ഷം കോടി രൂപയാണ് തീരദേശ വികസനത്തിനായി മാറ്റിവെച്ചത് ഇത്തവണ അത് അൻപത് ലക്ഷം കോടിയെങ്കിലും ആകും അതിൽ നിന്ന് കേരളത്തിന്റെ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള തീരദേശത്തിന് വേണ്ടി അയ്യായിരമോ പതിനായിരമോ കോടി മാറ്റിവെക്കാൻ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ മടിക്കില്ല എന്ന് മനസ്സിലാക്കുക പക്ഷേ ഇവിടുത്തെ എം പിമാർ ആരും തന്നെ തീരദേശ മേഖലയ്ക്ക് വേണ്ടി ആ ഫണ്ട് ചോദിച്ചു വാങ്ങാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത കേന്ദ്രം എത്ര പണം വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് അത് ചോദിച്ചു വാങ്ങാൻ കഴിവുള്ള ആളെ വേണം തിരുവനന്തപുരം തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ വിവിധ പ്രശ്നങ്ങൾ കാരണം തൊഴിലില്ലായ്മ അതിൽ ഒന്നു മാത്രം തൊഴിലില്ലായ്മ കാരണമൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളും യുവാക്കളും വിദേശത്തേക്ക് പോവുകയാണ് അവരാരും ഇവിടേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം വരുന്ന കാലത്ത് കേരളം ഒരു വൃദ്ധ സദനമായി മാറും അതുണ്ടാകാതിരിക്കാൻ ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകണം എന്ന് മനസ്സിലാക്കുക രാജീവ് ചന്ദ്രശേഖർ വന്നാൽ തൊഴിലിനുള്ള സ്കില്ലിങ് നടക്കും ഐ ടി വ്യവസായങ്ങൾ വരും വിദേശത്തു നിന്നും ആൾക്കാർ കേരളത്തിനെ തേടി വരും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കാര്യക്ഷമതയുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാളെയാണ് എം പി ആയി തിരഞ്ഞെടുക്കേണ്ടത് അതിന് ഏറ്റവും അനുയോജ്യനായ ആൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അദ്ദേഹം മന്ത്രിയായി കഴിവ് തെളിയിച്ച ആളാണ് എപ്പോഴും ഏത് സമയത്തും സമീപിക്കാവുന്ന മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നോക്കാതെ വ്യത്യസ്തമായി ചിന്തിക്കാൻ തയ്യാറാകണം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ബുദ്ധിയുള്ള ഒരാൾ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റുവരുത്തുമോ എന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിന് അത്തരം പ്രചാരണങ്ങൾ തെറ്റാണ് എന്ന് തന്നെയാണ് ഉത്തരം രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു കാട്ടാക്കടയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ജനങ്ങളോട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തിരുവനന്തപുരത്ത് എത്തിയിരുന്നു നെയ്യാറ്റിങ്ങരയിൽ നടന്ന റോഡ് ഷോയിൽ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നടി ശോഭനയും പങ്കെടുത്തിരുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖറും പന്യൻ രവീന്ദ്രനും ശശി തരൂരും ഒക്കെ കഴിവുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇവരെല്ലാം പറയുന്നതും രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അത് എളുപ്പം നല്ല രീതിയിൽ നടപ്പാക്കാൻ ആർക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കി അവർക്കൊപ്പമാണ് തിരുവനന്തപുരം നിൽക്കേണ്ടത് ന്യൂസ്